السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الامين وعلى اله واصحابه اجمعين اما بعد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي ആദരണീയരായ വിശുദ്ധ ഖുർആാനിൻ്റെ പഠിതാക്കളെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയുടെ തസ്ബീഹിനെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇൻഷാ അല്ലാ ഇന്ന് നബിമാരല്ലാത്ത വിശ്വാസികളായ ആളുകളുടെ തസ്ബീഹിനെ സംബന്ധിച്ചാണ് പരാമർശിക്കുവാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ മൂന്നാമധ്യായം സൂറത്ത് ആല ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറാമത്തെയും തൊണ്ണൂറ്റിയൊന്നാമത്തെയും വചനങ്ങളിലൂടെ നൂറ്റി തൊണ്ണൂറാമത്തെയും നൂറ്റി തൊണ്ണൂറ്റിയൊന്നാമത്തെയും വചനങ്ങളിലൂടെ അള്ളാഹു സുബെഹാനഹുഅല പറയുകയാണ് ഇന്നഫീഹൽ ഖിസ് അർ വഖ്ലാഫി ലി വന്നഹാരി അൽബാബ് തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് അല്ലൂൻബിഹിം അഥവാ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ഓർക്കുകയും അർ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യുന്നവർക്ക് അവർ പറയും ഹാദാ റൊബനാമ ഞങ്ങളുടെ റബ്ബെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല സുബെഹാന കഫക്കിന അദാബന്നാർ നീ പരമ പരിശുദ്ധനാണ് ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഇവിടെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെപ്പറ്റി ഉറ്റാലോചിക്കുന്ന രാവും പകലും മാറി മാറി വരുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത് അള്ളാഹു തഅാല പറഞ്ഞത് അവർ നരകത്തിൽ നിന്ന് മോചനം തേടും ആ തേട്ടം ഇങ്ങനെയാണ് സുബെഹാനക്ക അള്ളാഹുവേ നീ പരമപരിശുദ്ധനാണ് ഫക്കിന അദാബന്നാർ അതുകൊണ്ട് കത്തിജ്വലിക്കുന്ന നരകാജ്ഞിയിൽ നിന്ന് നരകത്തിൻ്റെ അദാബിൽ നിന്ന് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണമേ എന്ന് ഇവിടെ അവരുടെ സുബെഹാനക്ക എന്ന തസ്ബീഹിനെ സംബന്ധിച്ച് അള്ളാഹു സുബെഹാനഹു അല പരാമർശിക്കുകയാണ് വിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്രയിലെ നൂറ്റിയേഴ് മുതൽ നൂറ്റി ഒമ്പത് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബെഹാനഹുഅത്തആാലയുന്നത് കുൽ ആ മീനു ഔലാ മീനു നബിയെ പറയുക നിങ്ങൾ ഈ ഖുർആാനിൽ വിശ്വസിച്ചുകൊള്ളുക അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക ഇന്നലീന ഊതുമിൻ ഇതിനു മുമ്പ് ദിവ്യജ്ഞാനം നൽകപ്പെട്ടവരാരോ അവർക്കിത് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവർ പ്രണമിച്ചുകൊണ്ട് മുഖംകുത്തി വീഴുന്നതാണ് വയക്കൂരൂൻ അവർ പറയുകയും ചെയ്യും ഞങ്ങളുടെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞങ്ങളുടെ റബ്ബിൻ്റെ വാഗ്ദാനം നടപ്പിലാകുന്നത് തന്നെയാകുന്നു ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ച് മുമ്പ് വേദവിജ്ഞാനം നൽകപ്പെട്ടവരെ പറ്റിയല്ല പറഞ്ഞത് അവർ പറയും സുബെഹാന ഞങ്ങളുടെ റബ്ബ് എത്ര പരിശുദ്ധനെന്ന് ഞങ്ങളുടെ റബ്ബ് എത്ര പരിശുദ്ധൻ എന്നവർ പ്രഖ്യാപിക്കുകയാണ് അത് ഖാനിബൂനുഹും അവർ കരഞ്ഞുകൊണ്ട് കുത്തി വീഴുകയും അതവർക്ക് വിനയം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു സുബെഹാന അറിയിക്കുകയാണ് ഇൻഷാ അല്ലാ സത്യവിശ്വാസികളുടെ തസ്ബീഹുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുണ്ട് അടുത്ത ക്ലാസ്സിൽ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു തഅാല നമ്മെ അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ വസാഹുല മുഹമ്മദീൻ മുഹമ്മദ് വലഹമദില്ലാഹിറബുൽമീൻ